ഈ കുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുന്നു. അപ്പൊ 5 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ അതിനകത്ത് എനിക്കൊരു സംശയം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ആയിരിക്കാം. കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കില്ല കുഞ്ഞിന്റെ അമ്മയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി. അതേപോലെ സുഹൃത്തുക്കൾ, അൽത്തോഫാണ് കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കൊല്ലത്ത് ആയ ഒരു 6 വയസ്സുകാരിയായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വിഷയം നമുക്കറിയാം. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് വിവരം കിട്ടുന്നുണ്ടെങ്കിലും ഇത് ഇപ്പൊ പോലീസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഒരു മനുഷ്യനെന്ന രീതിയിൽ, ഒരു പൗരെന്ന രീതിയിൽ, ഇന്ത്യൻ പൗരെന്ന രീതിയിൽ നമ്മുടെ കൂടെ കടമയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, പലരും പല ചാനലുകളും കുട്ടിയെ കിട്ടി, പോലീസിന് വിവരം കിട്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതൊന്നും സ്ഥിരീകരിച്ച വിവരങ്ങളല്ല, അതൊന്നും ആരും ഷെയർ ചെയ്യരുത്. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ, ഈ കുഞ്ഞിനെ അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ തിരക്കാനുള്ള ആ ഒരു വ്യഗ്രത കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പോലീസ് ശക്തമായി ഈ പറയുന്ന പോലെ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4:45 കുഞ്ഞിനെ കാണാതായതാ. ഇപ്പോഴത്തേനും 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 5 മണിക്കൂർ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കുഞ്ഞിന് ഒരാപത്തും വരാതെ കുഞ്ഞിനെ എൻ്റെ മാതാപിതാക്കൾക്ക് വേഗം തന്നെ ലഭിക്കട്ടെ. ഇനി നമ്മളെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ള, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫോളോവേഴ്സ് ഇത് കാണുന്നുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ സമയത്ത് നമ്മളൊരു കൺട്രോൾ റൂമായിട്ട് പ്രവർത്തിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ 112 എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണം. അതേപോലെ തന്നെ ഈ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്, കൺട്രോൾ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ വിളിച്ച് എന്തൊക്കെയാണെങ്കിലും കാര്യങ്ങൾ പറയാം. എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പറയാം. പല സ്ഥലങ്ങളിൽ ഉത്സവം കാര്യങ്ങൾ, അതുപോലെ തന്നെ പരിപാടികൾ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സംശയാസ്പദമായിട്ട് വണ്ടികളോ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ, കാരണം ഇങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ വന്നു കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറയുന്നു. അപ്പൊ 5 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ അതിനകത്ത് എനിക്കൊരു സംശയം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇവരുടെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ആയിരിക്കാം. കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കിയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കില്ല കുഞ്ഞിന്റെ അമ്മയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി. അതേപോലെ തന്നെ വിളിച്ചിരിക്കുന്നത് ഒരു പലചരക്ക് കടയെന്ന്, അയാളുടെ ഫോൺ മേടിച്ച് ഒരു ഓട്ടോയിൽ ചെന്ന 2 പേരാണ് ഈ അയാളുടെ ഈ പലചരക്ക് കട ചെന്നിട്ട് അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, അവിടെ ചെന്നിട്ട് ഈ നമ്പർ ആ ഫോൺ മേടിച്ചിട്ട് അവർ രണ്ടുപേരെ വിളിച്ച ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഉടനടി പിടിച്ചിട്ട്, ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഒരുത്തനെ അസ്വാക്കാലം അവന് ശിക്ഷ കൊടുത്തു, അവന് തൂക്കേറി കൊടുത്തു. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സമയമായിട്ടില്ല, 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനുള്ളിൽ തന്നെ ഇത്രത്തോളം വലിയ ക്രൂരത ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭയമില്ലാത്ത ആളുകൾ, ഇവരിൽ നിന്ന് കാശ് കിട്ടുമെന്ന് ഇവരുടെ കയ്യിൽ കാശുണ്ടെന്ന് കണ്ട് കരുതി ഇറങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് ഇവർ ദൂരെ പോകാൻ ചാൻസ് ഇല്ല. അടുത്ത് തന്നെ അവനാണ് ചാൻസ്. ഒരു അമേസ് വണ്ടി, ഹോണ്ടയുടെ വെള്ള കളറിലെ അമേസ് വണ്ടിയാണെന്ന് പറയുന്നു. അതിൽ 3 പുരുഷന്മാരും 1 സ്ത്രീയും ഉണ്ടെന്നാണ് ആ സഹോദരനായിട്ടുള്ള കുട്ടി പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഓരോ യുവാക്കൾ ഇറങ്ങുക, എന്റെ ഏരിയയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ വണ്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളും എല്ലാം ഉടനടി അത് പോലീസിൽ അറിയിക്കും, അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ അറിയിക്കും. നിങ്ങളുടെ ഏരിയയിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സമയത്ത് ഒരു കൺട്രോൾ റൂമായിട്ട് മാറണം. കൊറോണ സമയത്ത്, അതുപോലെ തന്നെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ നമ്മുടെ ഫോണുകൾ കൺട്രോൾ റൂമായി മാറിയതുപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്തതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും, നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള, എനിക്ക് പെങ്ങളുള്ള, പെങ്ങൾക്ക് ഒരു മോളുള്ളത്, ഈ പ്രായമുള്ളത്, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതാണ്, നമ്മൾ ഇറങ്ങണം. ഒരു കുഞ്ഞാണ്, ഇന്ന് നേരം വെളുത്ത് നാളെ ആവട്ടെ എന്ന് ആരും കരുതിയിരിക്കരുത്. നിങ്ങൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യുക, പുറത്തിറങ്ങി ഒന്ന് നോക്കുക. എന്തെങ്കിലും തരത്തിലും വണ്ടിയോ കാര്യങ്ങളോ കണ്ടാൽ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഒന്ന് അവരെ കൈ കാണിച്ച് നിർത്തിയിട്ട് അവരെ എടുത്ത് ചോദിക്കുക. ആ നമ്പർ ചിലപ്പോൾ ഫേക്ക് നമ്പർ ആയിരിക്കാം, മേ ബി ആ വണ്ടിയുടെ നമ്പർ വരുന്നത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, ഫേക്ക് വെച്ചുകൊണ്ട് വരുന്നതായിരിക്കും, ചിലപ്പോൾ റിയൽ ആയിരിക്കാം. എന്തൊക്കെ ആയിരുന്നിരുന്നാലും നിങ്ങൾ അതിൽ ഒന്ന് അന്വേഷിക്കുക. ഇത് മാക്സിമം സ്പ്രെഡ് ചെയ്യുക, ഒരു ഉപേക്ഷ വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെ കരുതുക. ഒരു കൊച്ചു കുഞ്ഞാണ്, 6 വയസ്സ് മാത്രമേ ഉള്ളൂ. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് യൂണിഫോം പോലും ഇല്ലാത്ത കുഞ്ഞിനെ, ഒരുപക്ഷെ യൂണിഫോം മാറ്റിയിട്ടുണ്ടാവാം. അതിന് മയക്കേട്ടായിരിക്കാം കൊണ്ടുപോയിരിക്കുക, മയക്കാതായിരിക്കാം, അതൊന്നും നമുക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഇവരുടെ വീട്ടിൽ നിന്ന് ഈ 5 ലക്ഷം രൂപ കിട്ടുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ആയിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 20-30 ലക്ഷം ഒന്നും ചോദിച്ചില്ല. 5 ലക്ഷം, അതായത് സാധാരണ വീട്ടുകാർക്ക് അഫോർഡ് ചെയ്യാമെന്ന് ഉറപ്പുള്ള ഒരു രീതിയിലാണ് ഇവർ ക്യാഷ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെല്ലാവരും ഒന്ന് മുൻകൈയിട്ട് മുന്നിട്ടിറങ്ങണം. ആ കുഞ്ഞിനെ നാളത്തേക്ക്, അല്ലെങ്കിൽ ഇതുപോലൊരു അസ്വാക്കാലം കുഞ്ഞിനെ കൊണ്ടുപോയ സമയത്ത് നമ്മൾ CCTV കണ്ടതാ, ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഇനി നമ്മുടെ കേരളത്തിൽ സംഭവിക്കരുത്. അങ്ങനത്തെ ഒരു അസ്വാക്കാലത്തിന് നമുക്ക് കേരളത്തിൽ വേണ്ട. ഇതിന്റെ പേരിൽ, അതായത് ഒട്ടും ബോധമില്ലാത്ത ആരുമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ കാശൊക്കെ ചോദിച്ചു എന്ന കാലത്ത് ഫോൺ നമ്പർ ട്രേസ് ചെയ്തും അല്ലെങ്കിൽ വണ്ടി നമ്പർ ട്രേസ് ചെയ്ത് എത്ര വേഗം പോലീസ് പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ മണ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ചിന്തയൊന്നും ഇല്ലാത്ത, ബോധമൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. ഒരു പക്ഷേ കുഞ്ഞിനെ പരിചയമുള്ള, കുഞ്ഞിന്റെ വീട്ടുകാരെ പരിചയമുള്ള ആളുകളായിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് അതിന്റെ സഹോദരൻ്റെ കയ്യിൽ ഒരു പേപ്പർ എഴുതി കൊടുത്തു എന്ന് പറയുന്നത്, കുഞ്ഞ് മേടിച്ചോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിൽ ഇവർ എന്തോ കാര്യം വീട്ടിൽ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, കാശിന് വേണ്ടിയിട്ടുള്ള പരിപാടി, അതാണ് ഉടനെ തന്നെ ഈ രീതിയിലേക്ക് വിളിച്ചിട്ട് കാശ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം
എല്ലാവരും ജാഗ്രതയായിരിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കാൻ വിടുന്ന സമയത്ത് അലേർട്ടായിരിക്കുക, നമ്മുടെ സ്കൂളിലെ അധ്യാപകർ അലേർട്ടായിരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്, പിള്ളേരെ പിടുത്തക്കാർ ഇതുപോലെ തന്നെ പിള്ളേരെ തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇന്ന് അതുണ്ടെന്ന് കേൾക്കുമ്പോൾ വലിയ വിഷമവും ദുഃഖവും തോന്നും. നമ്മളെല്ലാവരും അലേർട്ടായിരിക്കുക, കുഞ്ഞിൻ്റെ ഫോട്ടോസ് എല്ലാം എല്ലായിടത്തും വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക, മാക്സിമം ഇത് അറിയിപ്പായിട്ട് തന്നെ ശ്രദ്ധിക്കുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നോട്ട് എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ഫോളോവേഴ്സിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു കടമയാണ്. കാര്യം നമ്മളെല്ലാവരും ഇറങ്ങണം, നമ്മളെല്ലാവരും പുറത്തിറങ്ങണം, മാക്സിമം തപ്പണം. ഈ പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം നടക്കുകയാണ്, പലമാതിരി വണ്ടിയും തിരക്കും ആളും ഉണ്ട്, അതിൻ്റെ ഇടയിലേക്കൊക്കെ ഇത് വരാൻ ചിലപ്പോൾ നമുക്ക് സംശയാസ്പദമായിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ഏരിയയിൽ എന്ത് തിരക്കുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് അന്വേഷിക്കുക, ഒന്ന് നോക്കുക. ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ അറിയിക്കുക, പോലീസിൽ അറിയിക്കുക. നിങ്ങൾ എല്ലാവരോട് സംഘടിതരായിട്ട് ഒന്ന് ഇറങ്ങുക. ദൈവത്തിൽ റിക്വസ്റ്റ് ആണ്, നമ്മുടെ ഒരു കുഞ്ഞാണ്, നമ്മുടെ ഒരു മോളാണ്. കൈവിടരുത്. വൈൻഡ് അപ്പ് ചെയ്യുന്ന വിശ്വാസം ഓഫ് സൈനിങ് ഔട്ട്.